الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر، إن شانئك هو الأبتر. صدق الله العلي العظيم. ذو الحجة ماسم തുടങ്ങി ഇന്ന് മാസം ഒന്നാണ്. ദുൽഹിജ്ജ മാസത്തിൻ്റെ ഒന്നാം ദിവസം മുതൽ തന്നെ പ്രത്യേക അമലുകൾ ചെയ്യാനുണ്ട്. ദുൽഹിജ്ജ മാസത്തിൽ ചെയ്യുന്ന അമലുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഹജ്ജ്. ഓരോരുത്തരും അവരവരുടെ നാട്ടിൽ ഉള്ള സ്ഥലത്ത് വെച്ച് എവിടെയാണോ ഉള്ളത് അവിടെ ചെയ്യേണ്ട അമലുകളിൽ പ്രധാനമായത് പെരുന്നാളും അതിനോടനുബന്ധിച്ചും കൊണ്ടുള്ള കാര്യങ്ങളും ആണ്. പെരുന്നാളിൻ്റെ ദിവസവും അതിൻ്റെ പറകെയുള്ള മൂന്ന് ദിവസങ്ങളും ചെയ്യേണ്ട പ്രധാനപ്പെട്ടൊരു അമലാണ് ഉളഹിയ. മാ യുദ്ബഹു മിനൻ നഅമി തഖറുബൻ ഇലല്ലാഹി തആല ഫീ വഖ്തിൻ മഖ്സൂസിൻ, ഇതാണ് ഉളഹിയ. ആടുമാട് ഒട്ടകങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെ വക്കങ്ങളുള്ള പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് പ്രത്യേക സമയത്ത് അറുക്കപ്പെടുന്നത്, അതാണ് ഉളഹിയ. അതിന് കുറേ നിയമങ്ങളുണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. അറിയണം, പഠിക്കണം. ഇന്നത്തെ സ്ഥിതി പഠിക്കാൻ ആള് കുറവ്, പഠിപ്പിക്കാൻ ധാരാളം ആളുകളുണ്ട്. ചില മസലകൾ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയേണ്ടതാണ്. ഇന്നലെ ജുമാ കഴിഞ്ഞതിന് ശേഷം ഒരു ഫോണ്, ഇതേ ഭാഗത്ത് എവിടെ നിന്ന് ഒരാൾ പ്രസംഗിച്ചു, ഒരു പെണ്ണുങ്ങൾ ഉളഹിയാർക്കുന്നു, വേറെ ആരും അവിടെയില്ല, മുസ്ലിമീങ്ങൾ ആരുമില്ല എങ്കിൽ ആ പെണ്ണുങ്ങൾ നിയ്യത്ത് വെച്ചും കൊണ്ട് മുസ്ലിം അല്ലാത്ത ഒരാളെ കൊണ്ട് അർപ്പിക്കാം എന്ന് പ്രസംഗിച്ചു ഇന്നലെ ജുമാ കഴിഞ്ഞിട്ട്. ഇതൊക്കെ എന്തൊരു അവഗണം പിടിച്ച വിഷയമാണ്. പെണ്ണ് നീയത്ത് ചെയ്തിട്ട് വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് മുസ്ലിം അല്ലാത്ത ഒരാളെ കൊണ്ട് അർപ്പിക്കാം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ചോദിച്ചപ്പോൾ ഞാനതിന് മറുപടി പറഞ്ഞത്, ഫോണിൽ ഞാൻ മറുപടി പറയുന്നില്ല, നാളെ വീട്ടിലത്ത് എനിക്ക് വരാനുണ്ട്, അവിടെ വന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം എന്നാണ് പറഞ്ഞത്.
എന്താണ് സംഭവിച്ചത്? കേട്ട ആൾക്ക് പിഴവ് സംഭവിച്ചതോ അല്ല പറഞ്ഞതിലുള്ള തെറ്റോ? ആ പറച്ചലിൽ പറഞ്ഞതിലുള്ള തെറ്റി എന്നത് എനിക്ക് കരിയിനത്തുണ്ട്. എന്താ, ആരും ഇല്ലാത്ത സമയത്ത് മുസ്ലിമീങ്ങൾ വേറെ ആരുമില്ല എങ്കിൽ ഒരു പെണ്ണ് ഉലഹിയാർക്കുന്നുണ്ടെങ്കിൽ അവൾ നീയെ തേതി ഏതോ ജാതിയിൽപ്പെട്ട ഒരുത്തനെ ഏൽപ്പിച്ചാൽ മതി എന്നിങ്ങനെ പറയുമ്പോൾ കേട്ടതിലുള്ള പിഴവ് ആകാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഇതുപോലത്തെ ഇരിക്കുന്ന എത്രയോ മസലകളുണ്ട്. കഴിഞ്ഞ ആഴ്ച രണ്ടാളുകൾ വന്നു, രണ്ട് അവാമാണ് വന്നത്. വന്നിട്ട് ചോദിച്ചു, ഒരാട് എത്രാളത്തൊട്ടാണ് ഉലഹിയാർക്കേണ്ടത്? ഒരാളത്തൊട്ട് അല്ല, ഒരാട് ഒരു പുരക്കാർക്ക് മതി, എല്ലാവരും പുരക്കാർ എല്ലാവരും കൂടി ഒരാട്ടിനർത്താ മതി എന്ന് ഉറുദ്ധി പറഞ്ഞു. സുന്നത്ത് കിഫായാണ്, ഒരു പുരക്കാരിൽ നിന്ന് ഒരാളർത്താൽ തലബ് സാഖിത്തായി, അർത്താൾക്ക് മാത്രമാണ് കൂലി, മറ്റുള്ളവർക്കും അർക്കൽ സുന്നത്തുണ്ട് എന്നൊക്കെ മസലയുണ്ട്. അതിനെ പറയുമ്പോൾ പറ്റിയ പിഴവോ അറിയില്ല. ശരിക്കും പഠിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞല്ലോ, സക്കാഫി അഫ്ളുൽ ഇൽമി ഇൽമുൽ ഹാൽ. പെരുന്നാളുടെ സമയമാകുമ്പോഴേക്ക് കുറച്ച് ആഴ്ചകൾക്കെങ്കിലും മുമ്പ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ബാബ്, ഉലഹിയാൻ്റെ ബാബ്, ഏറ്റവും ചുരുങ്ങിയത് ഫത്വഹുൽ മുഈനിലെങ്കിലും നോക്കൽ നല്ലതായിരിക്കും. പിന്നെ അതിൻ്റെ ഹാഷ്യകൾ എല്ലാം നോക്കിയാൽ കുറേ ഇൽമ് കിട്ടും. ഇങ്ങനത്തെ കുറേ അബദ്ധങ്ങൾ തോന്നിയാസം മസല പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട്. അത് ഇല്ലാതെയാവണം. അത് ദീനിന് ആഫത്താണ്, ദീനിനെ പൊളിക്കലാണ്, ദീനിൽ ഇല്ലാത്തത് ഉണ്ടാക്കൽ. ഉലഹിയ മാ യുദ്ബഹു മിനൻ നഅമി തഖറുബൻ ഇലല്ലാഹി തആല ഫി വഖ്തിൻ മഖ്സൂസിൻ അല്ലെങ്കിൽ ഫി ഔഖാതിൻ മഖ്സൂസതിൻ. മാ യുദ്ബഹു മിനൻ നഅം, നഅമിൽ നിന്ന്, നഅമ് എന്ന് പറഞ്ഞാൽ ആട് മാട് ഒട്ടകം, ആട് മാട് ഒട്ടകം. ആട് അറിയാം, ആട് നമ്മളെ നാട്ടിലുള്ള ആട്, അതുപോലെ തന്നെ ചെമ്മരിയാടും കുരിയാട്, കുരി കുരി, അത് ആടുവർഗത്തിൽ തന്നെ പെട്ടതാണ്. മഴസ് കോലാട്ടിൽപ്പെട്ടതാണ് ചെമ്മരിയാടും നമ്മളെ നാട്ടിലുള്ള എല്ലാ ആടുകളും. നെയ്യാട് എന്ന് വേറെ ഒരു ജാതി ഉണ്ട്, അത് ചെമ്മരിയാട് കുരി ആട് അല്ല. കുരിയാണ് നെയ്യാട് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞായിട്ട് മിനിയാന്ന് ശ്രീമുഖ ഭാഗത്ത് നിന്ന് വിളിച്ച ഒരാൾ പറഞ്ഞു എന്നൊരാൾ പറഞ്ഞു. കുരിയാട് അത് നെയ്യാടാണ്. അപ്പം അങ്ങനെ അയാൾ അതിനൊരു വയസ്സായ മതി അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് നെയ്യാടല്ല. അത് എന്തുകൊണ്ടല്ല? അത് നെയ്യാടാണെങ്കിൽ അതിൻ്റെ മേലെ നെയ്യ് തേച്ചാലേ ആവും, അല്ലെങ്കിൽ ആവില്ല. അതിൻ്റെ മേലെ നെയ്യ് തേക്കണോ? നെയ്യാട് എന്നാൽ എന്താണ്? അതിൻ്റെ അലാമത്ത് തന്നെ പറയുന്ന എന്താണ്? അതിൻ്റെ ചന്തിൻ്റെ ഭാഗത്ത് കുറേ ഇറച്ചുണ്ടാവും. അത് അർക്കാത്ത തിന്നുന്ന ആളുകൾ അതിൽ നിന്ന് ഇറച്ചി മുറിച്ചെടുക്കലുണ്ട്. എന്നിട്ട് പിന്നെ തിന്നും, പിന്നെ ഇറച്ചി വരൂ. ഒന്ന്. മറ്റൊന്ന്, നെയ്യാടിൻ്റെ, നെയ്യാടിൻ്റെ കുട്ടികൾ അത് ചെറിയുണ്ടാകുന്ന കാലത്ത് ആ ചന്തിൻ്റെ ഭാഗം കുറച്ച് മുറിച്ചെടുക്കലുണ്ട്. എന്തിനാത്?
അങ്ങനെ മുറിച്ചെടുത്താൽ ആ ഭാഗത്ത് ധാരാളം ഇറച്ചി ഉണ്ടാവും, അത് ബിൽഡാവും. അതിന് വെള്ളി ഒരു ജീവിയിൽ നിന്ന് അതിൻ്റെ ഹയാത്ത് കാലത്ത് ഒരു കഷ്ണം മുറിച്ചെടുത്താൽ, ഒരു കഷ്ണം മുറിഞ്ഞാൽ അതിൻ്റെ വിധി എന്ത്? ആ മൃഗം ചത്തതിൻ്റെ വിധിയാണ്. ഏതുപോലേക്ക് അല്യത്തിൽ ഹറൂഫി എന്ന് ഫത്തുഹുൽ മുഅ്ലിൽ ഉദാഹരണം പറഞ്ഞു. ഹറൂഫ് നെയ്യാട്ടും കുട്ടിയുടെ ചന്തി പോലെ. അതിനവിടെ ചന്തി ഉദാഹരണം പറഞ്ഞത് അങ്ങനെ മുറിച്ചെടുക്കൽ പതിവുള്ളത് കൊണ്ട് അത് നജിസാണ്. പിന്നെ ഒരു കൂട്ടർ തിന്നുന്നുണ്ട്, ആരിയാർക്കാത്ത തിന്നുന്ന കൂട്ടർ. ആ ആട്ടിൻ്റെ അല്ലേ മുറിച്ചെടുത്ത് ആരും തിന്നരുത് എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് അല്യത്തിൽ ഹറൂഫി എന്ന ഉദാഹരണം തന്നെ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാട് നമ്മളെ ഈ ചുറ്റുഭാഗത്ത് എവിടെയും ഇല്ല, നമ്മളെ നാട്ടിലുമില്ല. അങ്ങോട്ട് ഘട്ടം ഭാഗം പോയാൽ ചിക്കമംഗ്ലൂറോ ഹാസനയോ അല്ലെങ്കിൽ ശ്രീമുഖത്തോ പോയാൽ അവിടെ അങ്ങനെയുള്ള ആടൊന്നും കാണുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ അറിയില്ല. സൗദി അറേബ്യയിൽ ഹജ്ജിൻ്റെ സമയത്ത് ആടുകളെ കൊണ്ടിറക്കുമ്പോൾ അവിടെ കാണും അങ്ങനെയുള്ള ആടുകൾ. പല നാടുകളിൽ നിന്നും വരുന്നതാണ്, അല്ലാത്ത സ്ഥലത്ത് അതില്ല. നമ്മൾ ഇവിടെയുള്ള എല്ലാ ആടുകളും, അത് കുരി ആണെങ്കിലും ആട് ആണെങ്കിലും, എല്ലാം ഇതിന് പേര് മഴസി എന്നാണ്, കോലാട്. ഈ കോലാട്ടിന് 2 വയസ്സാവണം. 2 വയസ്സ് തികഞ്ഞ് 3-ാമത്തെ വയസ്സിൽ പ്രവേശിക്കണം. ഉലഹിയ അർക്കാം പറ്റണമെങ്കിൽ, അതേപോലെ അഖീഖത്തിന് പറ്റണമെങ്കിലും, അതേപോലെ തമത്തുഴൻ്റെയോ ഖിറാനിൻ്റെയോ ഫിദിയ കൊടുക്കുന്നുണ്ടെങ്കിലും 2 വയസ്സ് തികഞ്ഞതാവണം കോലാട്. നെയ്യാടോ അതിവിടെ ഇല്ല, എങ്കിലും അതിൻ്റെ വയസ്സ് 1 വയസ്സ് പൂർത്തിയാവുകയോ അല്ലെങ്കിൽ അത് പല്ലയിക്കുന്ന സമയമാകുമ്പോൾ പല്ലയിക്കുകയോ ചെയ്യണം. പല്ലയിക്കുന്ന സമയം 6 മാസമാണ്, 6 മാസം പ്രായമാവണം. അതിനേക്കാൾ മുമ്പ് പല്ലയിച്ചാൽ അത് പല്ലയിക്കുന്ന പ്രായമല്ല, അതെന്തോ രോഗമായിരിക്കും. മുമ്പേ പല്ല് പോയാൽ 6 മാസം കഴിഞ്ഞ് പൂർത്തിയായതിന് ശേഷം പല്ലയിച്ചാൽ നെയ്യാട് പറ്റും. ഇത് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് തമ്പിഹിന് വേണ്ടിയാണ്. നെയ്യാട് 6 മാസത്തിന് മുമ്പ്, 6 മാസം തികഞ്ഞതിന് ശേഷം പല്ലയിച്ചാൽ പറ്റും. പല്ലയിച്ചില്ലെങ്കിൽ 1 വയസ്സാവണം. പല്ലയ്ക്കൽ എഹ്തിലാമ് കൊണ്ട് മനുഷ്യന്മാർ ബുലൂഗാവും പോലെ. 1 വയസ്സ് പൂർത്തിയാവൽ സിന്ന്, വയസ്സ് 15 വയസ്സ് പൂർത്തിയാവലിൻ്റെ ബുലൂഗാവും പോലെ എന്ന് കിതാബിൽ ഇതേപോലെ വിവരിച്ചു. ഇത് നെയ്യാട്ടിന് മാത്രമാണ് ഈ പല്ലയിച്ചാൽ പറ്റും എന്ന വിധിയുള്ളത്. അവിടെ തമ്പീഹ് എന്താണ്? ഇവിടെ നമ്മൾ പോത്തിനെയും മൂരിനെയും എല്ലാം അറുക്കുമ്പോൾ ചില ആളുകളിൽ നിന്ന് ചോദ്യം വരുന്നുണ്ട്, അവാമുന്നാസിൽ നിന്ന്. 2 വയസ്സായില്ലെങ്കിലും പല്ലയിച്ചാൽ മതിയല്ലോ, അത് എവിടെ നിന്നോ അവർക്ക് കിട്ടി, ആരോ പറഞ്ഞു അങ്ങനെ ആയിരിക്കാം. നെയ്യാട് അല്ലാത്തതിനിക്ക് പല്ലയിച്ചാൽ മതിയാവും എന്നുള്ള വിധി ഇല്ല. നെയ്യാട്ടിന് മാത്രമേ അതുള്ളൂ. കോലാട്ടിന് 2 വയസ്സ് തികഞ്ഞ് 3-ാമത്തെ വയസ്സിൽ പ്രവേശിക്കണം. അതേപോലെ പോത്ത്, എരമ, പശു, മൂരി, അവകൾക്കും 2 പൂർത്തിയായി 3-ാമത്തെ വയസ്സിൽ പ്രവേശിക്കണം. ഉലഹിയാക്കും അഖീഖത്തിനും പറ്റണമെങ്കിൽ. ഒട്ടകം 5 വയസ്സ് പൂർത്തിയായി 6-ാമത്തെ വയസ്സിൽ പ്രവേശിക്കണം. നാം ആട്, മാട്, വട്ടകങ്ങൾ, ആടുകൾ, മാട്, കന്നുകാലികൾ, ഒട്ടകം, ഇത് മാത്രമേ ഉലഹിയാർത്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇത് ഇജ്മാ ആണ്. ഉലഹിയ അർത്ത് കൊടുക്കാൻ പറ്റുന്നത് ഈ 3 ജാതി മൃഗങ്ങൾ മാത്രമാണ് എന്നത് ഇജ്മാ ആണ്.
മദ്ഹബിൻ്റെ ഖിലാഫുകളൊന്നും അതിലില്ല. സഹാബീൻ്റെ മദ്ഹബുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ പ്രസംഗിച്ചു ഒരു മൂന്ന് നാല് പെരുന്നാളുകൾക്ക് മുമ്പ്. എന്താ, കോയിന് ഉദഹിയാർത്ത് കൊടുത്ത പറ്റും എന്ന് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തഹാല അൻഹു പറഞ്ഞിട്ടുണ്ട്. അത് അർത്ഥ കൊടുക്കാം. ഞാൻ മാത്രമേ ഇത് പറഞ്ഞത്, വേറെ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല, എല്ലാവരും മറച്ചു വെച്ചു എന്നും കൂടി പറഞ്ഞു. രാത്രി 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾ എനിക്ക്, നമ്മളെ കെ സി റോഡ് ഹുസീൻ സാദി ഫോൺ വിളിക്കുന്നത്, ഇങ്ങനെ ഒരാൾ പറഞ്ഞ് ഗുൽമാരായിട്ട് എന്ത് ചെയ്യാനാണ് ഇപ്പോൾ ഈ പരിഹാരം എന്ത്. അപ്പം ഞാൻ അയാളെ വാക്കിൽ തന്നെ എൻ്റെ മറുപടി ഉണ്ടല്ലോ. എന്താ, ഞാനല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇജ്മാഇന് എതിരായി, അത് മതി മറുപടി, വേറൊന്നും വേണ്ട. പിന്നെ നിങ്ങൾക്ക് ഓർമ്മക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്താ, ഹാസിയത്തു ശിർക്കാവിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ കിതാബ് എടുത്ത് വായിച്ചു കൊടുത്തപ്പോൾ തന്നെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല തൊട്ട് അങ്ങനെ വന്നിട്ടുണ്ട് എന്നത്, അത് സ്ഥിരപ്പെട്ടിട്ടൊന്നുമില്ല. സ്ഥിരപ്പെട്ടാൽ തന്നെ ഒരു സഹാബീൻ്റെ മദ്ഹബ് സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ ഖൈദും അതിൻ്റെ ശുറൂത്തും എല്ലാം അറിയണ്ടേ? അതറിയില്ല. തഹ്ഫീലും അതുപോലെ മറ്റുള്ള ഫിഖ്ഹിൻ്റെ കിതാബുകളിലും പറഞ്ഞെന്താ, സഹാബീൻ്റെ മദ്ഹബ് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറയാൻ കാരണം എന്താ, സഹാബി പറ്റാത്ത ആളായത് കൊണ്ടാണോ? അല്ല, സഹാബീൻ്റെ മദ്ഹബ് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല, മുദവ്വനല്ലാതെ. പിന്നെ ഏതെങ്കിലും ഒരു ജുസി ഈ ഒരു സ്ഥലത്ത് കാണും, കണ്ടാൽ അതിൻ്റെ ശിർത്തെന്ത് അതിൻ്റെ കൈതെന്ത് എന്നൊന്നും അറിയില്ല. അങ്ങനെ അറിഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റും, പക്ഷെ അറിയപ്പെട്ടത് ഇല്ല. അതുകൊണ്ടാണ് സഹാബീൻ്റെ മദ്ഹബ് സ്വീകരിക്കാൻ പറ്റാത്തത്. സഹാബി സ്വീകരിക്കാൻ പറ്റാത്ത ആളായതുകൊണ്ട് അല്ല. 4 മദ്ഹബുകൾ മാത്രമേ ക്രോഡീകരിച്ച് വെച്ചിട്ടുള്ളൂ ഇന്ന് ലോകത്ത്. 5-ാമത്തൊരു മദ്ഹബ് ഇല്ല. മദ്ഹബ് എത്രയോ ഉണ്ടായിരുന്നു, അതൊക്കെ മൂക്കരിലായി തീർന്നുപോയി. എന്തുകൊണ്ട് തീർന്നുപോയി? ഈ 4 മദ്ഹബിലുള്ള കാര്യങ്ങൾ അവകളെല്ലാത്തിനെയും ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ വേറെ ഒന്ന് ക്രോഡീകരിക്കേണ്ടിരിക്കുന്ന ആവശ്യമില്ല. അപ്പോൾ സഹാബി പറഞ്ഞത് അതൊക്കെ എന്താണ്, സഹാബി താബി എല്ലാം പറഞ്ഞത്, അത് ശരിക്കും അതിൻ്റെ സനദോ അതിൻ്റെ ഷെർത്തോ അതിൻ്റെ കൈതോ ഒന്നുമില്ല. അതെന്ത് സൂക്ഷിക്കാതെ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്താ, മുജ്തഹിദീങ്ങൾ ആരാണ്? മുജ്തഹിദീങ്ങൾ ഏത് മുജ്തഹിദാവട്ടെ, ഇമാം ഷാഫി ആവട്ടെ, ഹനഫി, ഹംബലി, മാലിക്കി, ഇവരുടെ അവസ്ഥ എന്താണ്? സഹാബികൾ, താബിഈകൾ, താബി താബികൾ, അവർ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ, അവരെ ഫത്വകൾ, അവരെ കൗലുകൾ പഠിച്ചവരാണിവർ. ഫത്വുൽ മുഈനിൽ തന്നെ ഉണ്ടല്ലോ മുജ്തഹിദിൻ്റെ ഷർത്തെന്ത്? അള്ളാഹിൻ്റെ കിതാബ് അറിയണം, അതിൻ്റെ തഫ്സീർ പോലെ പറഞ്ഞു, ഹദീസ് അറിയണം. അത് മാത്രമല്ല, വഖ്വാലൽ ഉലമാഇ മൈ അരിഫുൽ കിതാബ എന്ന് പറഞ്ഞതിൻ്റെ ലത്ഫായിട്ട് വഖ്വാലൽ ഉലമാഇ, ഉലമാഇൻ്റെ അഖ്വാലിനെയും അറിയുന്നവർ ആരാ? ഉലമാക്കൾ, മിന സ്വഹാബത്തി വത്താബിഈൻ, സഹാബികൾ താബിഈങ്ങൾ അതൊക്കെയും അറിയുന്ന കൂട്ടരാണ് മുജ്തഹിദുകൾ. ആ മുജ്തഹിദുകൾ അല്ലെങ്കിൽ ആ മുജ്തഹിദിൻ്റെ അസ്ഹാബ് പറയാത്തത് ഇരിക്കുന്നൊരു വിഷയത്തെ എവിടെയോ ഒരു സഹാബി ഒന്ന് ചെയ്തു എന്ന് കണ്ടിട്ട് അതിനെ ഇവിടെ ജനങ്ങളിടയിൽ പറയാനായിട്ടില്ല. ശിർക്കാവി പറഞ്ഞു അബ്ദുള്ള, ഇതേ ഉദഹിയാൻ്റെ വിഷയത്തിൽ തന്നെ, ഉദഹിയാൻ്റെ ബാബിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ട്. അത് തക്ലീദ് ചെയ്യാൻ പറ്റുകയില്ല, അത് തക്ലീദ് ചെയ്യാൻ പറ്റുകയില്ല. ഇത് പറയുമ്പോഴേക്കും ചില ആൾക്ക് ഞാൻ പിടിച്ച അത് തന്നെ ശരിയാവണം എന്നുള്ള ആളുകളുണ്ട്. അങ്ങനെ ഞാൻ 2 കൊല്ലം മുമ്പ് അങ്ങ് വജപ്പ ഭാഗത്തൊരു ക്ലാസ് എടുക്കുമ്പോൾ ഒരു മൊയിലാറി നിഷ്കാലാക്കി. അപ്പോൾ അതിൻ്റെ ഈ വിഷയമെല്ലാം പറഞ്ഞ് അമലിനോ ഒന്നിനും തെക്കിലിരിയാൻ പറ്റാത്തണെന്ന് അതിന് ശബ്ദമൊന്നും അറിയില്ല.
സിർത്തും ഖൈദികളും അറിഞ്ഞാൽ തന്നെ നാല് മദ്ഹബിൻ്റെ പുറമെയുള്ളത് തഖ്ലീദിയാൻ പറ്റുന്ന എന്തിന്? അമലിന് മാത്രമാണ്. ഖളാഇനോ ഇഫ്താഇനോ, ഖളാഇനും ഫത്വാക്കും നാല് മദ്ഹബ് അല്ലാതെ അതിൻ്റെ പുറമെയുള്ളത് സ്വീകരിക്കാൻ പറ്റുകയില്ല എന്നാണ് തഹ്ഫീലും കഫുറിയാ ഇതുപോലത്തെ ഇരിക്കുന്ന കിതാബുകളെല്ലാം പറഞ്ഞത്. തഹ്ഫീൽ ഖളാഇന്റെ ബാബിൽ പറഞ്ഞിട്ടുണ്ട്, ഫത്വാക്കും ഖളാഇനും നാല് മദ്ഹബിൻ്റെ പുറമെയുള്ളതൊന്നും സ്വീകരിക്കാൻ പറ്റുകയില്ല. നാല് മദ്ഹബിൻ്റെ പുറത്തുള്ളതിൻ്റെ സിർത്തും ഖൈദും അറിഞ്ഞാൽ ഫർള്, ഇത് ഒരു സങ്കല്പം മാത്രമാണ്, എവിടെ നിന്നറിയാ? അറിഞ്ഞാൽ അമലിന് വേണ്ടി തക്കലി ചെയ്യാൻ പറ്റും. എന്താ സങ്കല്പം എന്ന് പറഞ്ഞാൽ, ഉസൂൽ അറിയണം. ഷാഫി മദ്ഹബിൻ്റെ ഉസൂലുണ്ട്, ജമുൽ ജവാമി നമ്മൾ ഓതുന്നത്. അതുപോലെ തന്നെ ഇബ്നുൽ ഹാജിബിൻ്റെ മുഖ്തസർ, ബൈദാവിൻ്റെ മിൻഹാജ്, വസാലി ഇമാമിൻ്റെ ഉസൂലിൻ്റെ പല കിതാബുകളും, മുസ്തസ്ഫ അടക്കം എത്രയോ കിതാബുകളുണ്ട്, ഷാഫി മദ്ഹബിൻ്റെതാണ്. ഷാഫി മദ്ഹബ് പോലെ തന്നെയാണ് അധിക ഉസൂലും മാലിക് മദ്ഹബ്. മസാഇൽ മുർസല, ആ മസാലിഹ് മുർസല പോലത്തതൊഴികെ ബാക്കിയുള്ള അധിക കാര്യങ്ങളും മാലിക് മദ്ഹബ്, ഷാഫി മദ്ഹബ് പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ജമുൽ ജവാമീൻ്റെ ഹാഷ്യ ബന്നാനി എഴുതിയത്, ബന്നാനി മാലിക്കിയാണ്. ഹനഫി മദ്ഹബിൻ്റെ ഉസൂലുണ്ട്, ഹംബലിക്ക് ഉസൂലുണ്ട്. അല്ലാത്തവർക്ക് ആർക്കാണ് ഇവിടെ ഏത് സഹാബീൻ്റെ അല്ലെങ്കിൽ താബിയിൻ്റെ ഉസൂൽ ഇവിടെയുള്ളത്? ആ ഉസൂലില്ലാത്തത് കൊണ്ട് അവരുടെ ഷർത്തുകളും ഖൈദുകളും അറിയാനുള്ള സാധ്യത തന്നെ ഇല്ല. ഷർത്തും ഖൈദും അറിഞ്ഞത് മാത്രമേ അമലിന് വേണ്ടി തഖ്ലീദ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇതെല്ലാം പറഞ്ഞപ്പോൾ ഒരാൾ മജ്‌ലിസിൽ നിന്ന്, ഒരു മുലാർ തന്നെ സ്വന്തം അമലിന് വേണ്ടി സ്വീകരിക്കാറാ. അപ്പോൾ ഈ പറഞ്ഞതെന്ത് സ്വന്തം അമലിന് വേണ്ടി സ്വീകരിക്കുക, പിന്നെ അതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി ഞാനൊന്നും മിണ്ടിയില്ല. ഇതാണ് വാശി. ദീനിലെന്തില്ല അങ്ങനത്തെ വാശി എന്നുള്ളത് പാടില്ല, തെറ്റാണ്. ഉള്ളത് സ്വീകരിക്കുക, ഇമാമിങ്ങൾ പറഞ്ഞത് സ്വീകരിക്കുക, അല്ല അതിൻ്റെ അപ്പുറം ഇല്ല. അപ്പോൾ ആടുമാട് വട്ടകങ്ങൾ അല്ലാതെ ഉദഹിയാക്ക് പറ്റുന്ന വേറെ മൃഗം ഒന്നും ഇല്ല എന്നത് ഇജ്മാആണ്. ഇത് ഉലമാഇൻ്റെ ഇജ്മാഅ്. ആടുമാട് മാ യുതഖർറബു മിനൻ നഅമി തഖർറുബൻ ഇലല്ലാഹി തആല, അല്ലാഹുവിനേക്കുള്ള അടുക്കാൻ വേണ്ടി, ഫീ ഔഖാതിൻ മഖ്സൂസതിൻ, പ്രത്യേക സമയങ്ങളിൽ. ഉദഹിയാൻ്റെ സമയത്ത്, ഉദഹിയാൻ്റെ സമയം തുടങ്ങുന്നതെപ്പോൾ അവസാനിക്കുന്നതെപ്പോൾ? തുടങ്ങുന്നത് നമ്മളെ ഷാഫി മദ്ഹബ് പ്രകാരം, അതേ ഹംബലി അങ്ങനൊക്കെ മറ്റുള്ള മതവല്ല, ഷാഫി മദ്ഹബ് മാത്രം ഞാൻ പറയുന്നു. ഷാഫി മദ്ഹബ് പ്രകാരം പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ചാൽ, ഉദിക്കാൻ തുടങ്ങിയാൽ മതി, സൂര്യൻ്റെ ഒരല്പം കാണാൻ തുടങ്ങിയാൽ ഉദിച്ചു. ഉദയം കണക്കാക്കൽ അങ്ങനെയാണ്, അസ്തമാനം കണക്കാക്കൽ പൂർണ്ണമായി അസ്തമിക്കണം എന്നാണ്. പൂർണ്ണമായിട്ട് അസ്തമിച്ചാൽ മാത്രമേ നോമ്പറക്കാൻ പറ്റുകയുള്ളൂ, പൂർണ്ണമായി അസ്തമിച്ചാൽ മാത്രമേ മഗ്രിബ് പങ്ക്. അങ്ങനെ ഉദയം അങ്ങനെയല്ല, തുടങ്ങിയാൽ മതി. ഉദയം തുടങ്ങലോടുകൂടി പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം കടന്നു, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം കടന്നു തുടങ്ങി. ആ തുടങ്ങിയത് അപ്പോൾ തന്നെ നിസ്കരിക്കാൻ തുടങ്ങിയ ലഘുവായ നിലക്ക്, ചുരുങ്ങിയ നിലക്ക് രണ്ട് റക്കായത്ത് നിസ്കാരം, ചുരുങ്ങിയ രണ്ട് ഖുതുബ, അതിൻ്റെ സമയം കഴിഞ്ഞാൽ ഉദഹിയാർക്കാം. അവിടെ ഖുതുബ ഓതിയോ നിസ്കരിച്ചോ അത് കണക്കില്ല, അത്ര സമയം കഴിഞ്ഞാൽ മതി അർക്കാം.
ഇമാം അർത്തോ ഇല്ലേ, അതൊന്നും കണക്കില്ല. ഹനഫി മദ്ഹബിൽ അങ്ങനെയാണ്. നിസ്കാരം കഴിയണം, ഖുതുബ കഴിയണം, ഇമാം അറുക്കണം, അതിനുശേഷമേ പറ്റൂ. അങ്ങനെയുള്ള കൈതുക ഷർത്തുകളൊന്നും ഷാഫി മദ്ഹബിൽ ഇല്ല. എന്നാൽ സൂര്യൻ ഉദിച്ച ഉടനെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം കടക്കുന്നുണ്ടെങ്കിലും, ഉദിക്കലോട് കൂടെ കടക്കുന്നുണ്ടെങ്കിലും അല്പം പിന്തിക്കൽ സുന്നത്താണ്. എത്ര ഖദറ റുംഹിൻ, ഒരു കുന്തത്തിൻ്റെ അത്രേ. കുന്തം എന്ന് പറഞ്ഞാൽ എന്ത് കുന്തം? എന്ത് കുന്തം? ബിൽഡിങ്ങിൻ്റെ കുന്തമാണോ? അല്ല. കുന്തം എന്ന് പറഞ്ഞാൽ ഒരു വടി, അറബികൾ പണ്ട് കാലത്ത് കയ്യിൽ പിടിച്ചിരുന്നത്. അതെന്തിന്? അതിന് മൊന ഉണ്ടാവും, മുളൻ്റെതോ അല്ലെങ്കിൽ മരത്തിൻ്റെതോ ആയ ഒരു വലിയ നീണ്ട വടി. അതിന് മൊന ഉണ്ടാവും. ആരെങ്കിലും കുത്തൻ്റെ ആളെ, ശത്രുക്കളെയോ കള്ളന്മാരെയോ കുത്തേ ദൂരം നിന്നൊരു കുത്ത. അധികവും അതിൻ്റെ അളവെത്ര? ഏഴ് മുളം. ഏഴ് മുളം 10.5 അടി. 10.5 അടിയാണ് അതിൻ്റെ നീളം. അധികവും ഉണ്ടാവുന്ന അങ്ങനെ ഹാലിബ് അങ്ങനെയാണ്. അപ്പം ഞാൻ സൂര്യൻ ഉദിച്ച് നമ്മളെ ദൃഷ്ടിയിൽ ഇപ്പം എന്തായി, ഒരു 10.5 അടി ഉയർന്നിട്ടുണ്ട് എന്ന് കാണണം. നമ്മളെ കാഴ്ചയിൽ യഥാർത്ഥമല്ല, യഥാർത്ഥം എത്രയോ ഉണ്ടാവും. അത് അത്ര ഉയരണം. ഈ 10.5 അടി, അതിനെ ഫലക്കിൻ്റെ വലമാക്കൾ കണക്കാക്കിയത് 5 തറതയാണ്, 5 ഡിഗ്രി. ഒരു ഗോളത്തിൻ്റെ 360 ഡിഗ്രി കളിച്ചിട്ട് 5 ഡിഗ്രി. 5 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു ഡിഗ്രിക്ക് 4 മിനിറ്റ്, 20 മിനിറ്റ്, അങ്ങനെ കണക്കാക്കിയാൽ ശരിയാവില്ല. എന്തുകൊണ്ട്? 5 ഡിഗ്രി എന്ന് പറഞ്ഞത് തുസല്ലഫിലാക്ക് ഓതിയ ആളുകളെല്ലാം മുലാക്കന്മാരല്ല, ധാരാളം ഉണ്ടാവും അവിടെ. ദായിറത്തുൽ ഇർത്തിഫാഇന്റെ 5 തറതയാണ്. ദായിറത്തുൽ ഇർത്തിഫാഇ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ടൈമിനല്ല, അസറിന് വ്യത്യാസമുണ്ട്. എല്ലാ ദിവസവും സെക്കൻഡുകളുടെ വ്യത്യാസമുണ്ട്. പക്ഷെ ഒരു മിനിറ്റ് ഫുള്ളാകുമ്പോഴേക്കാണ് അവിടെ മിനിറ്റ് കലണ്ടറിൽ കൂട്ടി കാണിക്കുന്നത്. അതിൻ്റെ താഴെയുള്ളതിനെ കളയേണ്ടതും പൂർത്തിയാക്കേണ്ടതും, ഇങ്ങനെ 2 നിയമമുണ്ട്. അത് അതിൻ്റെ നിയമം പോലെ കൂടിയിട്ടുണ്ടാവും. അതേപോലെ ഈ നിസ്കാരം കറാഹത്തായ രാവിലെയുള്ള സമയവും വ്യത്യാസമുണ്ടാവും. എല്ലാ കാലവും 20 മിനിറ്റ് അല്ല. അപ്പോൾ സൂര്യൻ ഉദിച്ചിട്ട് ഈ കറാഹത്തിൻ്റെ സമയം, അതായത് കാരണമില്ലാത്ത നിസ്കാരം, കാരണം പറയുള്ള നിസ്കാരമൊക്കെ ആ സമയത്ത് ഹറാമാണ്. തെഹ്രീമിൻ്റെ കറാഹത്ത് ഹറാമിൻ്റെ കുറ്റം തന്നെ. പാടില്ലാത്ത ആ സമയം പെരുന്നാൾ നിസ്കാരത്തിന് ആ സമയം കഴിഞ്ഞു കിടക്കണ്ട. എങ്കിലും ആ സമയം കഴിയുന്നത് വരെ പിന്തിക്കൽ സുന്നത്താണ്. അത് എത്ര വരും? എല്ലാ കാലത്തേക്കും മതിയാവുന്ന ഒരു സമയം. അത് ഗരിഷ്ഠ പരമാവധി എത്ര വരും? അത്ര ഞാൻ പറയാം. ഒരു 25 മിനിറ്റിൽ കുറച്ചധികം. അതുകൊണ്ട് അരമണിക്കൂർ കൂട്ടിയാൽ, അരമണിക്കൂർ കുറച്ചധികം തന്നെ, അരമണിക്കൂർ കൂട്ടിയാൽ മതിയാവും. ഉദിച്ചിട്ട് അരമണി